ഇന്നലെ പഠിക്കാൻ പറഞ്ഞ വിട്ടതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഹോംവർക്ക് ചെയ്യാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്യാത്തവരുണ്ടാവില്ലോ? അതെന്താ നീ മറന്നു പോയി? ഇന്നലെ നിന്നെ വന്ന് പഠിപ്പിച്ചു വിട്ടിട്ട് നീ എന്താണ്? ഇന്നലെ പഠിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ കേട്ടോ. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ഗുജറാത്താ? ആണല്ലേ പെണ്ണ്. ഉത്തരം എന്താന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, നീ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്ന. ഉത്തരം ചെറുതുരുത്തി. ഞാൻ പഠിച്ചതാണ് മറന്നുപോയതാ. ആ എനിക്കറിയാം നീ മറക്കും. നീ എല്ലാം നീ മറക്കും അതെനിക്കറിയാം. നന്നായിട്ടറിയാം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ. അതെനിക്കറിയായിരുന്നു. എല്ലാരും അറിയാം എനിക്ക്. പറയാൻ പറ്റില്ല. ഓപ്ഷൻ ഉണ്ട്. ഒരു കാലണം. ഒരു കാലണം. ഞാനല്ലേ പറഞ്ഞു പറഞ്ഞത്. കാലെന്നല്ലേ പറഞ്ഞു. ബാക്കി ഞാനല്ലേ പറഞ്ഞു. കൃഷ്ണമാട്ടത്തിന് കൃഷ്ണരാട്ടത്തിന് രൂപം നൽകിയ രാജാവ്. കൃഷ്ണനാട്ടത്തിന് കൃഷ്ണനാട്ടത്തിന് രൂപം നൽകിയത്. ഓർത്ത് നോക്ക് കുട്ടി. കിട്ടില്ലല്ലേ? ആലോചിക്കട്ടെ. എല്ലാരും പഠിച്ചതാ. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വിട്ടിട്ട് പിന്നെ എല്ലാരും കൂടി ഒരുമിച്ച് തരാട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് ഒരു കൊച്ചുകുട്ടിക്ക് വരാറിയോ? കുട്ടനാട്ടിലെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണി പൂർത്തിയായത് എന്ന് നോക്കണാ. കള്ളത്തരം കളിക്കാൻ അറിയാലേ? കുട്ടനാട്ടിലെ തോട്ടപ്പള്ളി സ്പീഡ്വേയുടെ പണി പൂർത്തിയായത് എന്ന് അറിയില്ല. 1955. കൈകിട്ട് നമുക്ക് ശരിയാവില്ല. നിന്റെ ബെന്നി ബാക്ക് കൈകാട്ട് നീട്ട്. കൈ വലിച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 അടി കൂടുതൽ കിട്ടും. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതിന് ആൻസർ വന്നില്ലെങ്കിൽ അടി വന്നാലൊന്നും കാര്യമില്ല. ഞാൻ അങ്ങനെ ചോദിക്കുക. ദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ. ദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരാണ്? കിട്ടില്ലേ? സി പി ഗോവിന്ദപിള്ള. നിനക്ക് അടി തന്നാലൊന്നും കാര്യമില്ല.
പഠിക്കാൻ വിടുന്നത്. കാര്യമൊന്നുമില്ല. അപ്പൊ നീ എന്നെ നീ പഠിച്ചുകൊണ്ട് വരാണ്ടിരുന്നാലുണ്ടല്ലോ. എന്നിട്ട് ചെവി ഞാൻ പൊന്നാക്കും. ഞാൻ മൂന്ന് നാല് കാത് കുത്തിയ ചെവിയിൽ ഇനി തമ്മിലിടാനായിട്ട് ചെവി ഉണ്ടാവില്ല. മനസ്സിലായാ? എനിക്ക്